ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ബേക്കറിയിൽ നിന്നൊക്കെ പലഹാരം വാങ്ങാതെ ഇതുപോലെ വെറൈറ്റി ആയി തയ്യാറാക്കി കൊടുത്ത് നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് പഴം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ പഴം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വളരെ തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 പഴമാണ് ഇതുപോലെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഇതുപോലെ അങ്ങ് ഫ്രൈ ആയാൽ മതി. ഇനി നമ്മൾ ഈ പാനിലോട്ട് തന്നെയാണ് 1 കപ്പ് തേങ്ങ ചിരവിയത്, അതിന്റെ കൂടെ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അല്ലാത്തതാണെങ്കിൽ 2 ഏലക്ക കുത്തി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം നെയ്യ് ഒഴിച്ചെടുത്താൽ മതി, 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ആ ഫ്ലേവറും കൂടി അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ അങ്ങ് വറുത്തെടുക്കുക. നല്ലപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1/3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഈ ഒരു തേങ്ങ നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് അടുത്തത് എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 അല്പം ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്കും വേണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം, അതല്ലെങ്കിൽ പാല് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് നോക്കുക. കാരണം നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് കട്ടിയുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 1 കാക്കാപ്പോളം വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്താലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതിക്കാണ് മാവ് ഉണ്ടാവേണ്ടത്. കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കേട്ടോ കിടക്കേണ്ടത്. നമുക്കിത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പം ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മാത്രം നെയ്യ് തടവി കൊടുത്താൽ മതി, വേണമെങ്കിൽ മാത്രം. ചില പാനിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ 1 തവി മാവ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് നമ്മൾ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഒരിക്കലും ഈ ഇതിൻ്റെ വക്ക് ഭാഗത്തേക്കും വരരുത്, അതുപോലെ മറ്റേ സൈഡിലോട്ടും വരരുത്. ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡ് ഇങ്ങോട്ട് അങ്ങ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. കവർ ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചട്ടിയുടെ ഒരു ഭാഗം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നെയ്യ് തടവി കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ചില പാനിൽ ഒട്ടും ഒട്ടി പിടിക്കില്ല. അങ്ങനെയുള്ളതിൽ നമ്മൾ നെയ്യ് തടവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചുട്ടെടുക്കുന്ന ഈ പത്തിരി ഉണ്ടല്ലോ അത് തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു ഇതാണ്, നെയ്യ് തടവേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതേ നമ്മുടെ ഈ ഒരു ആദ്യം ഉണ്ടാക്കിയ ആ പത്തിരിയെ കവർ ചെയ്യുന്ന രീതിക്ക് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതായത് അത് ഒട്ടിപ്പിടിക്കുന്ന രീതിക്ക് വേണം നമ്മളിത് ഇങ്ങനെ ചുട്ടെടുക്കാനായിട്ട്. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഈ നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ഈ തേങ്ങയുടെ കൂട്ടും കഴിയുന്ന വരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ നേന്ത്രപ്പഴം തീരുന്ന വരെ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ ഏകദേശം 4-5 ലെയർ നമുക്കിതുപോലെ കിട്ടും. അതല്ലെങ്കിൽ ചിലവർക്ക് ഇതുപോലെ ഒരുപാട് ഇങ്ങനെ കട്ടിയായി വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ 3 നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അതാകുമ്പോൾ ഒരുപാട് കട്ടി ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. ഇപ്പം ഞാനിത് മൊത്തം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് നെയ്യ് ഒന്ന് തടവിയിട്ട് നല്ലപോലെ മുരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതേ നമ്മളെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴവും അതുപോലെ തേങ്ങയൊക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു സർപ്രൈസ് ആയിരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. ഇനി സ്വാഭാവികമായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഗോതമ്പ് പൊടിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഗോതമ്പ് പൊടി നമ്മൾ ചെയ്യുമ്പോൾ ഇത് പൊട്ടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേങ്കിൽ നമുക്കിങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ മൈദയെ പോലെ സ്മൂത്തായിട്ട് ഗോതമ്പ് പൊടി കിട്ടിയില്ല. അഥവാ നിങ്ങൾ ഗോതമ്പ് പൊടി ചെയ്യുവാണെങ്കിൽ തന്നെ ഇത്രയും കട്ടിക്ക് നമുക്ക് ചെയ്യാനും പറ്റില്ല കേട്ടോ. 2-3 ലെയറേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ചേർക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അടുക്ക് പത്രിക തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.